വെൽക്കം ടു മെൽസ്ട്രോൺ. നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സ് യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ അതുപോലെ വിഇഒ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ രണ്ട് വീഡിയോസ് കാണാത്തവർ തീർച്ചയായും അത് കാണുക. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ പാർട്ടിലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ കാർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 10%. വാട്ട് ഈസ് ചേഞ്ച് ഇൻ വാല്യൂ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. 10% കൂട്ടി പിന്നീട് 10% കുറച്ചു, ഇങ്ങനെയാണെങ്കിൽ ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 100% ഡിക്രീസ് ആയിരിക്കും. ഈ കാര്യം ഓർത്തു വെക്കുക. ഇതിന് മുന്നേ പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്, 10% കൂടുകയും 10% കുറയുക, അതായത് ഒരേ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്താൽ ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് ആ തന്നിട്ടുള്ള വാല്യൂവിന്റെ സ്ക്വയർ ബൈ 100% ഡിക്രീസ് ആയിരിക്കും എന്ന് ഓർത്തു വെക്കുക. ഓപ്ഷനിൽ ഇൻക്രീസ് ഡിക്രീസ് രണ്ടും ഉണ്ടാവും, അപ്പൊ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഒരേ നമ്പർ കൂട്ടുകയും അതേ നമ്പർ കുറക്കുകയും ചെയ്താൽ എപ്പോഴും നമുക്ക് ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുക, എക്സ് സ്ക്വയർ ബൈ 100%. അതായത് ഇവിടെ 10 ആയതുകൊണ്ട് 10 സ്ക്വയർ 10 × 10 ബൈ 100%, അതായത് സീറോസ് ഒക്കെ ക്യാൻസലായ 1% എന്ന് കിട്ടി. എപ്പോഴും ഡിക്രീസ് ആയതുകൊണ്ട് 1% ഡിക്രീസ് ആയിരിക്കും ആൻസർ, അതായത് ഓപ്ഷൻ ബി. ഇവിടെ ഇൻക്രീസ് എന്നുണ്ട്, മാറിപ്പോവാൻ വേണ്ടി പാടില്ല. എപ്പോഴും ഒരേ നമ്പർ കൂടുകയും കുറയുകയും ചെയ്താൽ ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുക. അടുത്ത ചോദ്യം, എ മാൻ സെൽ ഹിസ് ബാഗ് ഫോർ ₹450, ഹി വുഡ് ലോസ് 25%. ഫോർ വാട്ട് പ്രൈസ് ഹി വുഡ് സെൽ ഹിസ് ബാഗ്? ഹി ഹാസ് ടു ഗെറ്റ് 15% ഗെയിൻ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരാള് അയാൾ വാങ്ങിച്ച ബാഗ് ₹450 വിറ്റാൽ 25% നഷ്ടം സംഭവിക്കും. അയാൾക്ക് 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, തീരെ സിമ്പിൾ ആയിരിക്കില്ല. അപ്പൊ അതും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? ₹450 വിറ്റാൽ 25% നഷ്ടം സംഭവിക്കും. അതായത് നമ്മുടെ വാങ്ങിയ വിലയുടെ 75% ആയിരിക്കുമല്ലോ 450 എന്ന് പറയുന്നത്. 100% നമ്മൾ വാങ്ങിയ വില, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും 100% ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ₹450 വിറ്റാൽ 25% നഷ്ടം. 25% നഷ്ടം എന്ന് പറഞ്ഞാൽ 75%, അതായിരിക്കും 450. അപ്പൊ നമുക്ക് വാങ്ങിയ വില എങ്ങനെ കാണാം? വാങ്ങിയ വില എന്ന് പറയുന്നത് 100% ആയിരിക്കും അല്ലെ. അതായത് 450 × 100/75 എന്ന് കിട്ടും. 75% 450 ആണെങ്കിൽ 100% കാണാൻ 100/75 എന്ന് ചെയ്താൽ മതി. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 75 എങ്ങനെ ഈസിലി എങ്ങനെ കളയാം? 75 ൽ 25 3 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം. 3 × 45 = 150 പ്രാവശ്യം. 150 × 4 = 300. അപ്പൊ 150 × 4 = 600 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ വാങ്ങിയ വില എത്ര എന്ന് കിട്ടി? 600 എന്ന് കിട്ടി. വാങ്ങിയ വില എത്ര കിട്ടി? 600. നമ്മളോട് എന്താണ് ചോദിച്ചുള്ളത്? 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര വിലക്ക് വിൽക്കണം എന്നാണ്. വാങ്ങിയ വില അല്ല ചോദിച്ചിരിക്കുന്നത്. 15% എന്ത് കിട്ടണം? ഗെയിൻ ഉണ്ടാവണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം? അതായത് 600 ൽ 15% ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും 115/100 എന്നാണ് എടുക്കുക. 115%, അതാണ് 100% നമ്മുടെ ബേസ്. 15% എക്സ്ട്രാ ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ 115%, 115/100. 115 × 6 ചെയ്താൽ 690. ഓപ്ഷൻ ഡി എന്ന് ആൻസർ കിട്ടി. അതായത് നമ്മൾ 75 ലോസ് എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള 75% ആയിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ 100% കണ്ടാൽ നമുക്ക് വാങ്ങിയ വില കിട്ടുമല്ലോ. 100% കാണാൻ 100/75 എന്ന് ചെയ്തു. അപ്പൊ 600 കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 15% ഗെയിൻ കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം. 15% ഗെയിൻ എന്ന് പറയുമ്പോൾ 115% കാണണം, 690. ഇതൊക്കെ പെർസെൻറ്റേജിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും കണ്ടവർക്ക് ഇതൊക്കെ സിംപ്ലി സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് 30 സ്റ്റുഡൻസ് ഈസ് 9 ഇയേഴ്സ്. ഇഫ് ദ ഏജ് ഓഫ് ദയർ ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ്, ഇറ്റ് ബിക്കംസ് 10 ഇയേഴ്സ്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ടീച്ചർ? അതായത്
30 കുട്ടികളുടെ ശരാശരി വയസ്സ് 9 ആണ്. അവരുടെ ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് എത്രയായി? 10 ആയി മാറി. അപ്പോൾ ടീച്ചറിന്റെ വയസ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആവറേജ് കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലെ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, 30 സ്റ്റുഡൻസ് നമ്പർ തന്നിട്ടുണ്ട്, 9 ഇയേഴ്സ് ആണ് ആവറേജ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വയസ്സ് എത്ര കിട്ടും? 30 × 9 ആണ്. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ, 30 × 9 ആണ് സ്റ്റുഡൻസിൻ്റെത്. അത് എത്രയാണ്? 270. ഇത് സ്റ്റുഡൻസിന്റെ ടോട്ടൽ കിട്ടി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ടീച്ചർ കൂടി വന്നു. അപ്പൊ ആൾ എത്രയായി? 30 സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്, ഒരു ടീച്ചർ കൂടെ വന്നാൽ 31 ആയില്ലേ മൊത്തം. ആവറേജ് എത്രയാണ്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? 310 ആയിരിക്കും. അതായത് 30 സ്റ്റുഡൻസിന്റെ ആവറേജ് 9 ആയതുകൊണ്ട് 30 സ്റ്റുഡൻസിന്റെ ടോട്ടൽ വയസ്സ് 270. ടീച്ചർ കൂടി വന്നപ്പോൾ ആൾക്കാർ 31 ആയി, അതുപോലെ തന്നെ ആവറേജ് 10 ആയി. അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയാണ്? 310. ടീച്ചർ ഇല്ലാതെ 270, ടീച്ചർ കൂടെ കൂടിയപ്പോ 310. അപ്പോ ടീച്ചറിന്റെ ഏജ് എത്രയായിരിക്കും? 310-ൽ നിന്നും 270 മൈനസ് ചെയ്താൽ പോരെ, എത്ര കിട്ടി? 40 എന്ന് കിട്ടി. ടീച്ചർ ഉൾപ്പെട്ട ടോട്ടലും കണ്ടുപിടിച്ചു, ടീച്ചർ ഇല്ലാത്ത ടോട്ടലും കണ്ടുപിടിച്ചു. അപ്പൊ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്താൽ നമുക്ക് ടീച്ചറിന്റെ വയസ്സ് കിട്ടി 40. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:3:4, ദെൻ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഈസ് 56, ദെൻ വൺ ഓഫ് ദീസ് നമ്പർ ഈസ്. 3 നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ആ നമ്പേഴ്സിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? അതിൽ ഒരു നമ്പർ ഏതാണ്? ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും അതിലെ ഒരു നമ്പർ എന്നാണ് ചോദ്യം. റേഷ്യോ എന്തൊക്കെയാണ്? 1:3:4. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റേഷ്യോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും അല്ലെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ നമ്പർ എന്ന് പറയുന്നത് 1 ഉം 3 ഉം 4 ഉം ആയിരിക്കില്ലല്ലോ. 1 × x, 3 × x, 4 × x. ഈ 3 നമ്പറിനെയും ഏതോ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും അതിന്റെ ഒറിജിനൽ നമ്പർ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് റേഷ്യോ 1:3:4 എന്ന് എഴുതിയത് അല്ലെ. അപ്പോ ഈ ഇതാണ് 3 നമ്പേഴ്സ്, ഇതിന്റെ ആവറേജ് ആണ് 56 എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. നമ്പർ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3 നമ്പേഴ്സ്. അതാണ് 56. നമ്പേഴ്സ് ഏതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു? എന്തൊക്കെ? എക്സ്, 3x, 4x ബൈ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 3 നമ്പേഴ്സ് ആയതുകൊണ്ട് 3. അതാണ് നമുക്ക് തന്നിട്ടുള്ള ആവറേജ് 56. ഇനി ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി. 3x ഉം x ഉം 4x ഉം 4x ഉം 4x ഉം 8x/3 ആണ് 56. 8x എന്തായിരിക്കും? 56 × 3 ആയിരിക്കും. ഈ 3 ഈ സൈഡിലേക്ക് പോയാൽ 56 × 3 ആവും 168. 8x 168, എക്സ് എന്തായിരിക്കും? 168/8. 8 16 രണ്ട് പ്രാവശ്യം, 8 ഒരു പ്രാവശ്യം. അപ്പൊ എക്സ് 21 എന്ന് കിട്ടി. 21 ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോ ഇതല്ല നമ്പർ. പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 3x ആണ്. 3x എന്ന് പറയുമ്പോൾ 21 × 3 63 ഓപ്ഷനിലുണ്ടോ? അല്ല. അപ്പം ഇതുമല്ല. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 4x ആണ്. 21 × 4 എക്സ് നമുക്ക് കിട്ടി, അതിന് 4 കൊണ്ട് ചെയ്യാം. 84 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി അതായിരിക്കും നമ്മുടെ ആൻസർ. എന്താണ് ചെയ്തത്? 1:3:4 ആണ് റേഷ്യോ. അപ്പൊ നമ്മൾ അതിന് നമ്പേഴ്സ് ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും നമ്പേഴ്സ്. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് 3x 4x. ആവറേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണമായിരിക്കും. ടോട്ടൽ കണ്ടു ബൈ 3 എണ്ണം ആയതുകൊണ്ട് 3 എന്ന് എഴുതി. അത് ആവറേജ്. ഇതൊക്കെ ആഡ് ചെയ്താൽ 8x എന്ന് കിട്ടും. 8x/3 ആണ് 56. ഇതിൽ നിന്നും 8x കണ്ടുപിടിച്ചു, 8 ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ ബൈ 8 ആയി എക്സും കണ്ടുപിടിച്ചു. അപ്പോൾ വാല്യൂസ് ഏതൊക്കെ കിട്ടും? 1x, 3x, 4x ആണ്. 1x കണ്ടുപിടിച്ചു, 3x കണ്ടുപിടിച്ചു, 4x കണ്ടുപിടിച്ചു. ഇതിൽ ഏത് വാല്യൂ ആണോ ഓപ്ഷനിലുള്ളത് നോക്കി. അപ്പൊ ഡി 84 ആണ് ഓപ്ഷനിലുള്ളത്. അപ്പൊ അതായിരിക്കും ഇവിടെ ആൻസർ. അടുത്തത് വർക്ക് ആൻഡ് ടൈം എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days ആൻഡ് എ എലോൺ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 18 days. ഹൗ ലോങ് വിൽ ബി എലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ്?
ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി വർക്ക് ആൻഡ് ടൈം എന്നുള്ള സെക്ഷനിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. കുറേ ഇതിൻ്റെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള മെത്തേഡ് എൽ സി എം മെത്തേഡാണ്. എയും ബിയും കൂടി 12 days കംപ്ലീറ്റ് ചെയ്യും. എ എലോൺ 18 days കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ബി എലോൺ കംപ്ലീറ്റ് ചെയ്യുന്ന ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എൽ സി എം എടുത്താൽ മതി. എൽ സി എം എടുക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് എളുപ്പത്തിൽ എൽ സി എം കണ്ടുപിടിക്കുക എന്നുള്ളത്. അതും കാണുക. 18 എന്നുള്ളത് 12 എന്നുള്ളത് 18 ഒരു ഫാക്ടർ അല്ല, അതുകൊണ്ട് 18 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 എന്ന് കിട്ടും. 12 എന്ന് പറയുന്നത് 36 ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പേഴ്സിന്റെ എൽ സി എം എന്ന് പറയുന്നത് 36 ആയിരിക്കും. വളരെ ഈസിയാണ്, ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് നമ്പേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിച്ചാൽ മതി. എൽ സി എം കാണാനും എളുപ്പം വഴിയുണ്ട്. ഇത് ഇതിന്റെ ഫാക്ടർ അല്ല. അപ്പൊ രണ്ട് എന്റെ ഡബിൾ എടുത്തു നോക്കുക, അത് ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ ഈ വലിയ നമ്പർ ആയിരിക്കും എൽ സി എം. അതായത് ഇവിടെ ആൻസർ ഓപ്ഷൻ എ 36 എന്ന് ആയിരിക്കും. അടുത്ത ചോദ്യം, എ മാൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h റീച്ച്ഡ് ഹിസ് ഓഫീസ് 10 minutes ലേറ്റ്. നെക്സ്റ്റ് ഡേ ഹി ട്രാവൽഡ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h ആൻഡ് ഹി റീച്ച്ഡ് ഹിസ് ഓഫീസ് 10 minutes ഏർലിയർ. ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഹോം ആൻഡ് ഓഫീസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരാള് 20 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോ ഓഫീസിൽ 10 minutes ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നെക്സ്റ്റ് ഡേ അയാൾ 30 km/h സ്പീഡിൽ പോയപ്പോ ഓഫീസിൽ 10 minutes മുന്നേ എത്തി. അപ്പോ ഇയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം, നമുക്ക് ഇയാൾക്ക് കറക്റ്റായിട്ട് എത്തേണ്ട സമയം 10 മണിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 10 മണി. ഫസ്റ്റ് ദിവസം എന്താണ് ചെയ്തത്? 10 മിനിറ്റ്സ് ലേറ്റ് ആയി. അതായത് ഇയാള് 10:10 എത്തിയത്, അതുകൊണ്ട് 10 മിനിറ്റ് വൈകി. അടുത്ത ദിവസം 10 മിനിറ്റ് നേരത്തെ എത്തി, അതായത് 9:50 എത്തി. 50 എത്തി. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9:50 നിന്ന് 10 10 മിനിറ്റ്, ഇവിടെയും 10 മിനിറ്റ്. സോ 20 മിനിറ്റ്സ് ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതവിടെ ഓർത്തു വെക്കുക. ഇതൊന്നും ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് വൈകി, 10 മിനിറ്റ് നേരത്തെ. അപ്പൊ 10:10 20 മിനിറ്റ് ആണ് അത് തമ്മിലുള്ള ടൈം, തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നോക്കാം, സ്പീഡ് തന്നിട്ടുള്ളത് 20 ഉം 30 ഉം ആണ് അല്ലെ. സ്പീഡ് എന്ന് പറയുന്നത് 20 ഉം 30 ഉം. ഇതിന്റെ റേഷ്യോ നമുക്ക് എന്ത് എഴുതാം? 20:30 എന്ന് എഴുതാം. ടൈം എന്ന് പറയുന്നത് സ്പീഡിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ഇവിടെ 2:3 ആയിരിക്കും അല്ലെ. സ്പീഡ് 20:30 എന്ന് വെച്ചാൽ 2:3 അല്ലേ. ടൈം എന്ന് പറയുന്നത് ഇത് തിരിച്ചിട്ടാൽ ടൈമിന്റെ റേഷ്യോ കിട്ടും, 3:2. സ്പീഡ് നമുക്ക് 20:30 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അതിനെ റേഷ്യോ ആക്കി 2:3 എന്ന് എഴുതാം. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോ തിരിച്ചിട്ടാൽ മതി, അതായത് 3:2. ഈ 3 ഉം 2 ഉം തമ്മിലുള്ള ഡിഫറൻസ്, 3 - 2 എത്രയാണ്? 1. ഈ 1 യൂണിറ്റ് ടൈം ആണ് ഈ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേ എടുത്തതാണ് 3 ടൈം, സെക്കൻഡ് ഡേ എടുത്ത ടൈം 2 യൂണിറ്റ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1 യൂണിറ്റ് ടൈം. അതാണ് 2 ദിവസവും എടുത്ത ടൈമിന്റെ ഡിഫറൻസ് ആയ 20 യൂണിറ്റ്സ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ടൈം എത്ര കിട്ടും? അപ്പോ ഫസ്റ്റ് ടൈം 3:20 60 മിനിറ്റ്സും സെക്കൻഡ് ടൈം 2:20 40 മിനിറ്റ്സും ആണ് എടുത്തത്. ഫസ്റ്റ് ഡേ ആയാല് 60 മിനിറ്റ്സും സെക്കൻഡ് ഡേ ആയാല് 40 മിനിറ്റ്സും എടുത്തി. എന്ന് നമുക്ക് എന്താണ് കാണണ്ടേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോം ആൻഡ് ഓഫീസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിന്റെ ടൈം അല്ലേ. ഫസ്റ്റ് ഡേ സ്പീഡ് എത്രയാണ്? 20 × ടൈം എത്രയാണ്? 60 മിനിറ്റ്സ്. നമുക്ക് കിലോമീറ്ററിലാണ് ഓപ്ഷൻ തോന്നിയിട്ടുള്ളത്, അതിനെ മിനിറ്റിനെ അവറിലേക്ക് മാറ്റണം. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂറാണ്. അപ്പൊ 20 കിലോമീറ്റർ എന്ന് കിട്ടി. ഇത് ചെയ്ത് നോക്കിയാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡിന് ടൈം. സ്പീഡ് എത്രയാണ്? സെക്കൻഡ് 30 × ടൈം 40/60 ചെയ്യണം. മിനിറ്റിൽ തന്നതുകൊണ്ട് അതിന് മണിക്കൂറിലേക്ക് മാറ്റാൻ /60 ചെയ്യാം. 60 × 2 × 40/2 20 കിലോമീറ്റർ എന്ന് കിട്ടി. ഇത് കുറെ മെത്തേഡ് ഉണ്ട്, ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് പറഞ്ഞത്? രണ്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 20 മിനിറ്റ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. രണ്ട് ടൈമും തന്നിട്ടുണ്ടാകും, അതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി സ്പീഡിന്റെ റേഷ്യോ 2:3 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകും. ടൈമിന്റെ റേഷ്യോ കിട്ടാൻ വേണ്ടി ജസ്റ്റ് അത് തിരിച്ചിടുക, 3:2 എന്ന് കിട്ടി. അപ്പൊ ടൈം ഡിഫറൻസ് എത്രയാണ്?
വൺ യൂണിറ്റ് ആയിട്ട് കിട്ടി. ഇത് ത്രീയും ഇത് ടു ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് വൺ യൂണിറ്റ്. ഈ വൺ യൂണിറ്റ് ആയിരിക്കും ഈ ടൈമിലുള്ള വ്യത്യാസമായ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി 20 മിനിറ്റ്സ് വൺ യൂണിറ്റ് ആണെങ്കിൽ ടൈം കണ്ടുപിടിക്കാം. ത്രീ യൂണിറ്റ്സും ടു യൂണിറ്റ്സും, 3 × 20 = 60 മിനിറ്റ്, 2 × 20 = 40 മിനിറ്റ്സ് എന്ന് നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഫസ്റ്റ് 20 ആണ്, ഇൻറ്റു ടൈം 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 അവർ, 20 കിലോമീറ്റർ. ഇവിടെ 3 × 40 മിനിറ്റ്സ്, 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/60 ആണ്, അവറിലേക്ക് മാറ്റുമ്പോൾ. ഇത് സോൾവ് ചെയ്താൽ 20 കിലോമീറ്റർ തന്നെയാണ് കിട്ടുന്നത്. ഒന്ന് ചെയ്താൽ മതി, രണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാം അത്രമാത്രം. അപ്പൊ 20 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ കംപ്ലീറ്റ് എ ജേർണി ഇൻ 10 hours. ഹി ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ഹിസ് ജേർണി അറ്റ് എ റേറ്റ് ഓഫ് 21 km/h and second half at the rate of 24 km/h. Find the total journey in kilometer. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരാള് അയാളുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ 10 മണിക്കൂർ എടുത്തു. ടോട്ടൽ ജേർണിയുടെ ഫസ്റ്റ് ഹാഫ് 21 km/h എന്ന വേഗതയിലും സെക്കൻഡ് ഹാഫ് 24 km/h എന്ന വേഗതയിലുമാണ് ഇയാള് സഞ്ചരിച്ചത്. എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ടോട്ടൽ ജേർണി ഇൻ കിലോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഇങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ടുള്ള സ്പീഡാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് കാണുന്നത് എങ്ങനെയാ? നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട് ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട്. 2ab/a+b, അതായത് 2 × 2 ഡിസ്റ്റൻസ് 21 × 24 / a+b. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എത്ര? 45. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് 2 × 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ രണ്ടും കൂടെ ആഡ് ചെയ്യുക, 45. ഇനി ഇത് സോൾവ് ചെയ്യണം. എന്നെ സോൾവ് ചെയ്യാം. ഇതിൽ 3 പോകും, 3 എത്ര പ്രാവശ്യം പോകും? 15 times പോകും. ഇവിടെ 7 times പോകും. പിന്നെ എന്താ പോവാ? വീണ്ടും 3 പോകും. 5 times 3 പോകും. 24 × 3 = 8 times പോകും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 7 × 8 = 56. 56 × 2 = 112/5 എന്ന് കിട്ടി. അത് അങ്ങനെ തന്നെ അവിടെ വെക്കുക, അത് സോൾവ് ചെയ്യാതെ വെക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈൻ ദ ടോട്ടൽ ജേർണി ഇൻ കിലോമീറ്റർ. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കാണുന്നത് എന്താണ് വേണ്ടത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് കാണണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് 112/5 എന്ന് കിട്ടി. ടോട്ടൽ എടുത്ത ടൈം എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 10. അപ്പോൾ 5 × 10 രണ്ട് പ്രാവശ്യം. അപ്പോൾ 224 എന്ന് ആൻസർ കിട്ടി. എന്താണ് ചെയ്തത്? രണ്ട് ഹാഫ് ആയിട്ടുള്ള സ്പീഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. ആവറേജ് സ്പീഡ് കാണാൻ 2 × 2 വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 2 വാല്യൂസും ആഡ് ചെയ്തു. 2ab/a+b, അത് നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 112/5 ഇൻറ്റു ടോട്ടൽ എടുക്കുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട് 10 hours. ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 224 എന്ന് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമിൻ്റെ കാര്യത്തിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചോദിക്കാവുന്ന മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക.